വെൽക്കം ബാക്ക് ടു ഗുഡ്വിൽ പാചകം. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വെജിറ്റബിൾ പക്കോടയാണ്. നമ്മുടെ വെജിറ്റബിൾ പക്കോട എങ്ങനെ അതിമനോഹരമായി തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ വെജിറ്റബിൾ പക്കോട തയ്യാറാക്കാനുള്ള നമ്മുടെ ബൗൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ബൗളിലോട്ട് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഓരോന്നായി ഇട്ട് കൊടുക്കുക. നമ്മളിവിടെ ഒരു ചെറിയ കഷ്ണം ഏത്തയ്ക്ക, പച്ച ഏത്തയ്ക്ക ചെറുതായി ജൂലിയനായി അരിഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ ബൗളിലോട്ട് ഇട്ട് കൊടുക്കുക. തീരെ കനം കുറച്ചാണ് നമ്മളെല്ലാം അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഒരു ക്യാരറ്റ് മീഡിയം സൈസിലുള്ള ജൂലിയനായി അരിഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ബൗളിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമ്മളിവിടെ രണ്ട് ബീൻസ് ജൂലിയനായി അരിഞ്ഞിട്ടുണ്ട്. അതും നമുക്ക് ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു സബോള ജൂലിയനായിട്ട് അരിഞ്ഞ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഒരു പച്ചമുളക് ചെറുതായി നീളത്തിൽ അരിഞ്ഞ് നമുക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ കഷ്ണം ഇഞ്ചി ജൂലിയനായി അരിഞ്ഞ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പില നൈസായി ചോപ്പ് ചെയ്തെടുത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് രണ്ടര ടേബിൾ സ്പൂൺ കടലമാവ് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പൊടികൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ നമുക്ക് ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ ഗരം മസാല നല്ല ഫ്ലേവറിന് വേണ്ടി നമുക്ക് ചേർത്ത് കൊടുക്കാം. സ്പൈസിക്ക് വേണ്ടി നമുക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ സ്പൈസിക്ക് അനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് അര ടീസ്പൂൺ കായ പൗഡർ നമുക്ക് ചേർത്ത് കൊടുക്കാം. കായ പൗഡറാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് പക്കോടയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ കാ ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ആവശ്യത്തിന് മിക്സ് ആക്കിയ ശേഷം ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മുടെ മിക്സ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നമുക്ക് ആദ്യമേ ഒരു അര ഗ്ലാസ് വെള്ളം, പച്ചവെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ആവശ്യമെങ്കിൽ ഇനിയും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ വെജിറ്റബിൾ പക്കോടയുടെ മിക്സ് നന്നായി മിക്സായി വന്നിട്ടുണ്ട്. നമുക്കിനി ഒരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റിന് വെക്കാം. വെജിറ്റബിളിലോട്ടെല്ലാം നന്നായി നമ്മുടെ മസാല പിടിക്കാനാണ്. ഏകദേശം നമ്മുടെ വെജിറ്റബിൾ പക്കോട 10 മിനിറ്റോളം റെസ്റ്റ് ഇരുന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ പക്കോട ഫ്രൈ ചെയ്തെടുക്കാനുള്ള ഓയിൽ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പക്കോടയിൽ നിന്ന് ശകലം എടുത്ത് ഓയിലിലോട്ട് ഇട്ട് കൊടുക്കുക. എണ്ണ നന്നായി ചൂടായി ഒന്ന്. നമ്മുടെ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. നമ്മുടെ വെജിറ്റബിൾ താഴെ പോയിട്ട് പെട്ടെന്ന് തന്നെ മുകളിൽ പൊങ്ങി വന്നാൽ നമ്മുടെ എണ്ണ നന്നായി ചൂടായെന്നാണ് അർത്ഥം. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കി വെച്ച് നമ്മുടെ പക്കോട ഇട്ട് കൊടുക്കാം. നമ്മുടെ പക്കോട കയ്യിൽ ഒട്ടി പിടിക്കാതിരിക്കാനായിട്ട് നമുക്ക് ചെറുതായി നമ്മുടെ കൈ ഒന്ന് നനച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ചെറിയ ബോളുകളായി എടുത്ത് ഇനി ഒന്ന് ചെറുതായി പരത്തി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഓയിലിലോട്ട് ഇട്ട് കൊടുക്കുക. അധികം വലിയ ഇതായി പോകണ്ട നമ്മുടെ പക്കോട. നമ്മുടെ പക്കോടയിൽ നിന്ന് നമുക്കിനി മറിച്ചിട്ട് കൊടുക്കാം. നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുന്ന പക്കോട ആദ്യം തന്നെ മറിച്ചിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഒരു സൈഡ് പെട്ടെന്ന് കരിഞ്ഞു പോകും. നമ്മുടെ പക്കോട നന്നായി മൂത്ത് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് കോരിയെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ പക്കോട നന്നായി മൂത്ത് വന്നിട്ടുണ്ട്, നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട്. നമുക്കിനി കോരി ഒരു സ്ട്രെയിനറിലോട്ട് മാറ്റി കൊടുക്കാം. അങ്ങനെ നമ്മുടെ വെജിറ്റബിൾ പക്കോട റെഡിയായിരിക്കുകയാണ്. നമുക്കൊരു പ്ലേറ്റിലോട്ട് ഡിഷ് ഔട്ട് ചെയ്യാം. അങ്ങനെ നമ്മുടെ കറുമുറ എന്നുള്ള നമ്മുടെ വെജിറ്റബിൾ പക്കോട റെഡി ആയിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും വീട്ടിൽ ഇതേ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.
അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ വെയ്റ്റ് വെൾപ്പ് ഒക്കെയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾ അറിയിക്കണം. താങ്ക് യു.